നമസ്കാരം. ദൈവം ഉണ്ടോ? ഒരു കഥ പറയാം. 6 വയസ്സുള്ള ഒരു കുട്ടി ദൈവത്തെ വാങ്ങാനായിട്ട് 50 രൂപയുമായി ഇറങ്ങിത്തിരികയാണ്. അവൻ രാവിലെ ഒരു കടയിൽ ചെന്ന് കയറി, എന്നിട്ട് കടക്കാരനോട് ചോദിച്ചു, അങ്കിൾ ഇവിടെ ദൈവം ഉണ്ടോ? എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? കടക്കാരൻ പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്ത് ഭ്രാന്തായോ, ദൈവത്തെ കൊടുക്കുമെന്നോ? അവനെ കളിയാക്കി അയാൾ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അവൻ മറ്റൊരു കടയിൽ ചെന്ന് കയറി, എന്നിട്ട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, അങ്കിൾ ഇവിടെ ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? അവിടുന്നും അവന് കളിയാക്കലിൽ മാത്രമാണ് കിട്ടിയത്. അവൻ ഓരോ കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി, അവിടുന്നെല്ലാം അവനെ കളിയാക്കി പറഞ്ഞു കൊടുത്തു. വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം 70 കടകളോളം അവൻ കയറി ഇറങ്ങി. അവസാനം ഈ കടയിലൂടെ കയറാം എന്ന് കരുതി അവനൊരു കടയിൽ ചെന്ന് കയറിയാണ്. ഒരു ഏകദേശം 60 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ഷോപ്പ് കീപ്പർ, ഒരു കടക്കാരൻ, അയാളോട് ഇവൻ ചെന്ന് ചോദിച്ചു, അങ്കിൾ ഇവിടെ ദൈവമുണ്ടോ? ദൈവത്തെ കൊടുക്കുവോ? എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ? കടക്കാരൻ ഇവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ കുറച്ചു നേരം നിശ്ചലനായി നിന്നു. എന്നിട്ട് ചോദിച്ചു, ആട്ടെ നിനക്ക് എന്തിനാ ഇപ്പൊ ദൈവത്തെ ദൈവത്തെ കൊണ്ട് എന്ത് ആവശ്യമാണ് നിനക്കുള്ളേ? അതിനവൻ പറഞ്ഞ മറുപടി ഇതാണ്, അങ്കിൾ 1 മാസം മുമ്പേ എന്റെ പപ്പ മരിച്ചുപോയി. ഇപ്പോൾ ഇനി എനിക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മ പപ്പ മരിച്ചത് കാരണം എന്തൊക്കെയോ അസുഖങ്ങൾ കൂടി ഹോസ്പിറ്റലിലാണ്. ഡോക്ടറുകൾ പറയുന്നത് കേട്ടായിരുന്നു, ഇനി ദൈവത്തിന് മാത്രമേ നിന്റെ അമ്മയെ രക്ഷിക്കാനാവൂ. ഈ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആട്ടെ നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ദൈവത്തെ വാങ്ങാൻ? കടക്കാരൻ ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്കിൾ എന്റെ കയ്യിൽ 50 രൂപയുണ്ട്, അത് മതിയോ ദൈവത്തെ വാങ്ങാൻ? ആ ദൈവത്തെ വാങ്ങാൻ ഇതൊക്കെ മതി, അയാൾ മറുപടി പറഞ്ഞു. ഇയാൾക്ക് മനസ്സിലായി ഈ ദൈവം എന്ന് പറയുന്നത് ഇവന്റെ മനസ്സിൽ എന്തോ കഴിക്കാനുള്ള സാധനമാണ്. കുറെ ദൈവത്തെ വാങ്ങി അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്താൽ ഇവന്റെ അമ്മയുടെ അസുഖം ഭേദമാകും എന്നൊക്കെയായിരിക്കും ഇവൻ ചിന്തിച്ചിരിക്കുന്നതെന്ന് കടക്കാരന് മനസ്സിലായി. അയാൾ ആ 50 രൂപ വാങ്ങി വെച്ചിട്ട് ഷെൽഫിലിരുന്ന ഒരു കുപ്പി തേനെടുത്ത് അവന്റെ നിരക്ക് വെച്ച് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ദൈവം, ഇതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാം. ഇവൻ ആ ഒരു കുപ്പി തേനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ പറയുന്നുണ്ട്, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാകും. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാണുന്നത് ഏതോ മെഡിക്കൽ സംഘം അവൻ്റെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മയുടെ അസുഖം പൂർണ്ണമായി ഭേദമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ബില്ലടയ്ക്കാനായി ഇവനും ഇവൻ്റെ അമ്മയും കൂടെ എത്തുകയാണ്. ബില്ല് കണ്ട് ആ അമ്മ ഞെട്ടിപ്പോയി, കാരണം ഇത്രയും വലിയൊരു തുക അവരെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കില്ല. ബില്ലടിച്ചു കൊടുത്ത അറ്റൻഡർ പറഞ്ഞു, മാഡം ഇതൊരാൾ പേ ചെയ്തിട്ടുണ്ട്. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ അങ്ങയ്ക്ക് നന്ദി. ആ കുഞ്ഞിക്കണ്ണുകൾ ഉയർത്തി അവനും പറഞ്ഞു, ദൈവമേ അങ്ങയ്ക്ക് നന്ദി. അവർ ചോദിച്ചു, സർ ഇത് ആരാണ് ഈ ബില്ലടച്ചത്? ദൂരേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, അതാ അയാളാണ്. ആ നടന്നു പോകുന്ന മനുഷ്യനെ പിന്നിൽ നിന്ന് വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആ ഷോപ്പ് കീപ്പറായിരുന്നു, ആ കടക്കാരനായിരുന്നു. ആ അമ്മയും മകനും ഓടി അയാളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സർ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലാണ്. ഒരുപാട് നന്ദി. ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നന്ദി പറയേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മകനോടാണ്. ഇവന്റെ നിഷ്കളങ്കമായ കുറെ ചോദ്യങ്ങൾ, ഇവന്റെ നിഷ്കളങ്കമായ കുറെ മറുപടികൾ എന്റെ മനസ്സ് അസ്വസ്ഥമാക്കി. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ അത്രമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇതും പറഞ്ഞ് ആ മനുഷ്യൻ ദൂരേക്ക് നടന്നകുന്നു. ദൈവം ഉണ്ട്, ദൈവം നമ്മുടെ തൊട്ടടുത്ത് ഇവിടെയോ ഉണ്ട്, പക്ഷേ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാവൂ. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാനാവൂ. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിനോടൊപ്പം മാത്രമേ ദൈവം നിൽക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നേ? ദൈവമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്കുണ്ടായിരുന്ന നിഷ്കളങ്കത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ നിഷ്കളങ്കത എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ നിഷ്കളങ്കത എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന്. ദൈവമുണ്ട്, പക്ഷേ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാനാവൂ. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാവൂ. നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിനൊപ്പം മാത്രമേ ദൈവം നിൽക്കുകയുള്ളൂ. ഞാനിത് പറയുന്നത് പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ വശത്ത് നിന്നല്ല, പ്രത്യേക ഒരു വിഭാഗത്തിന്റെ കൂടെ നിന്നല്ല, ഞാൻ പറയുന്നത് മനുഷ്യരെ പറ്റിയാണ്, എന്നെ പറ്റിയാണ്, നിങ്ങളെ പറ്റിയാണ്, നമ്മളെ പറ്റിയാണ്. ഹാവ് എ നൈസ് ഡേ.